சஜனப்ரியாம் பகவதியே. ஸ்ரீதஜனப்ரியாம் பகவதியே, அறிவிண்டே பொருளாகும் ஜகதம்பிகே, ஆலப்பாட்டாமரும் சுரேஸ்வரியே, ஒரு வரமேகனை குணநிதியே. ஸ்ரீதஜனப்ரியாம் பகவதியே. പണി പാളിയും തോന്നുന്നു, ഇറങ്ങി നോക്കടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ തള്ളിക്കൊള്ളും. മര്യാദയ്ക്ക് ഇന്ന് ജോലിക്ക് പോകാൻ നോക്ക്. സ്വപ്നമായിരുന്നു, നാശം, വെറുതെ കൊതിച്ചു. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റിനാല് വീട് മുഴുക്കലും ലോട്ടറിയ. ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി ഈ വീട്ടിൽ കിട്ടത്തില്ല. ഇത്രയും നാളായിട്ട് അവൾക്ക് നേരെ ചെവ മലയാളം പഠിച്ചിട്ടില്ല. അവൾ ആ എന്റെ പേക്കിട്ട് കയറാൻ വരും. എനിക്ക് മലയാളമൊക്കെ അറിയാം, ഇത്രയൊക്കെ മതി. വീഴല്ലേ ബാബാ, സൂക്ഷിച്ചോ. ഒരു നമ്പറിന് പ്രൈസ് പോയല്ലോ മോളെ. അയ്യോ അച്ഛാ, ഫസ്റ്റ് പ്രൈസ് പോയോ? കഷ്ടമായല്ലോ. അല്ല മോളെ, 100 രൂപയുടേതാ. എന്തുവാ എഴുതുന്നെ ഈ പേപ്പർ കാണിച്ചേ? ഇത് കൊച്ചിന്റെ ഓ പി ടിക്കറ്റ് അല്ലേ? ഇനി ഇത് നോക്കാത്ത ഒരു സ്ഥലമില്ല. നിങ്ങൾ ഈ ലോട്ടറി എടുത്തെടുത്ത് ഈ കുടുംബം നശിപ്പിച്ച്. കൊച്ചിന്റെ ഓപ്പറേഷൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഓർമ്മ വേണം. നീ ധൈര്യമായിട്ടിരിക്കടേ, ഓണം നമ്പർ 25 കോടിയാ. ഇത്തവണ എനിക്ക് ആ ഫസ്റ്റ് പ്രൈസ് അറിയുന്നു. എന്റെ മോളെ ലോകത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടു ഇല്ലേ മോളെ? പിന്നെ അച്ഛൻ്റെ 100 രൂപ പോലെ അടിക്കുന്നില്ലല്ലോ. അച്ഛന്റെ മനോവീര്യം കടയല്ലേ പറ, ഉറപ്പല്ലേ അടിക്കും. ആണോ അമ്മേ, അടിക്കുവോ? അതേ മോളെ അടിക്കും. ഈ വീടിന്റെ ഉടമസ്ഥൻ 4 മാസമായ വാടക കൊടുത്തിട്ട്. അതെല്ലാം ശരിയാകും എന്റെ മുല്ലേ. എന്റെ കൂട്ടുകാരെല്ലാം അച്ഛനെ ലോട്ടറി മണ്ടാന്നാ വിളിക്കുന്നത്. എന്റെ കൂട്ടുകാർ മാത്രല്ല മോളെ, നാട്ടുകാർ അതാ പറയുന്നത്. ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് നിനക്ക് ലോട്ടറി വല്ല അടിച്ചോ? ഈ നിപ്പ് കണ്ടിട്ട് ഈ വീട് വാങ്ങുന്ന പരിപാടി വല്ലതും ഉണ്ടല്ലോ. അടിച്ചടാ, അത് നിനക്ക് തരട്ടെ. 10 രൂപ പോലും അടിക്കാതെ നിന്റെ കയ്യിൽ ഇവിടെ പണം, ഞാൻ പോവാ. ഒന്ന് നിന്നേ, ഞാനും വാങ്ങിക്കൂടെ അതുപോലൊരു വീട്, നീ കണ്ടോ. പിന്നെ ലോട്ടറി മണ്ട നിന്റെ തന്ത വട്ടുരായൻ. വെറുതെ തന്തയ്ക്കുള്ളി കേട്ടോ, ഇനി അങ്ങ് പോവാ. Thank you.
ഞാൻ പറഞ്ഞ കാശ് ഓപ്പറേഷന്റെ കാശല്ലേ, അത് നമുക്ക് ശരിയാക്കാം. ഓക്കെ ശരി കണ്ടാ. ഭാഗ്യലക്ഷ്മി ഒരു 5 എണ്ണം, പിന്നെ സരസ്വതി ഒരു 10 എണ്ണം, അത് വന്ന് മതി. അല്ലെങ്കിൽ നിതിമാല ഒരു 5 എണ്ണം. സജി കുറെ എടുത്ത്, ഒരെണ്ണം പോലും അടിക്കുന്നില്ല. എടാ നിനക്കുള്ളതാടാ ഫസ്റ്റ് പ്രൈസ്, അതാ വൈകുന്നത്. വൈകി വൈകി തെരുവിൽ ഇറങ്ങാറ. ഡോക്ടർ പണ്ട പണി കഴിച്ചു വരുമോ? വല്ല പണിക്കും പോടാ, വാക്കുകളെ കളയാക്കാതെ. ആ മോളെ എന്താ ഇവിടെ ഇരിക്കുന്നത്? അച്ഛൻ വന്നോ? അമ്മേ അച്ഛൻ വന്നോ? ഇന്ന് കാച്ചി തികഞ്ഞിട്ടടി, നാളെ വാങ്ങിക്ക. നിങ്ങൾ ഈ ലോട്ടറി എടുത്ത് ഈ കാശൊക്കെ കളയല്ലേ? മോളുടെ ഓപ്പറേഷൻ ഡേറ്റ് തന്നിട്ടുണ്ട് ഡോക്ടർ. നീ വേവലാതിപ്പെടണ്ട, കാശ് ഞാൻ തരപ്പെടുത്തിട്ടുണ്ട്. മോളെ ഇതാ 5 രൂപയുടെ കാശ്. ഞാൻ കൈയും കാലും കഴുകിയിട്ടുണ്ട്. അതിനല്ലേ മോളെ നമ്മള് വഞ്ചിയിൽ പൈസ ഇടുന്നത്. മോക്ക് സ്വർണ്ണ നിറമുള്ള ഉഗ്രൻ ഉടുപ്പ് അച്ഛൻ വാങ്ങിച്ചു തരും. സ്വർണ്ണ നിറമോ? അതെങ്ങനെ ഇരിക്കും അച്ഛ? ഇതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്നറിയില്ല അച്ഛ. ഈ കാശ് ഞാൻ ഉടൻ തന്നെ തീർത്തോളാം. ഇപ്പൊ കാര്യം നടക്കട്ടെ, ഇപ്പൊ നീ ചെല്ല്. എടുക്കട്ടെ 25 കോടിയാ, നാളെ നിരക്കെടുപ്പ്, 500 രൂപയുള്ളൂ. ആഹാ, എന്നാ വരണേ എടുത്തേക്ക്. ഇങ്ങനെ വേറൊന്നും വേണ്ട, ഓണമല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങാം. ഇത് തന്നെ ഇരിക്കട്ടെ. എന്താ പറയുന്ന, എത്ര നാളായി കണ്ടിട്ട്. പണിയടാ, എന്താ വരും അങ്ങോട്ട്. മറ്റന്നല്ലോടാ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണ്ടേ? കാശൊക്കെ കിട്ടിയോ? എത്ര വേണ്ടി വരും എന്നാ പറഞ്ഞേ. ആ കാശൊക്കെ കിട്ടിയടാ, 50,000 രൂപയോളം ആദ്യം വേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കളിയ ഒരു കാര്യം പറയാം, ഇപ്പൊ ചികിത്സക്ക് 50,000 രൂപ മതിയായേക്കാം, തുടർന്നുള്ള ചികിത്സക്ക് ലക്ഷങ്ങൾ വേണം. പിന്നെ ബമ്പർ വല്ലതും അടിച്ചാൽ നീ രക്ഷ വിട്ടു. അലയാ ഒരുപാട് ലോട്ടറി എടുത്തതാ, ഇതേവരെ ഒന്നു പോലും അടിച്ചിട്ടില്ല. നീ കഴിഞ്ഞ ബമ്പർ അടിച്ചത് പത്രത്തിൽ വായിച്ചില്ലേ? ഒരു തുണിക്കച്ചവടക്കാരനാ ലോട്ടറി അടിച്ചത്, അവൻ 100 ലോട്ടറി എടുത്തിട്ടാ 1 എണ്ണം അടിച്ചത്. അതെയോ? റിസ്ക് എടുത്തവരെ രക്ഷ വിട്ടിട്ടുള്ളടാ. നീ എടുക്ക്, നിനക്കടിക്കും, ഒരു കുഴപ്പമില്ല. നന്നായി വരട്ടെ, പണിക്കാരിക്കുന്നടാ, പോട്ടെ.
ചേച്ചി ഓണ പമ്പർ എനിക്ക് 100 എണ്ണം വേണം. അല്ല നിനക്ക് വട്ടായോ? 100 എണ്ണത്തിന് 50,000 രൂപ. ഇതാ കാശ്. നീ ആലോചിച്ചിട്ടാണോ? സജി എടുക്ക്, എനിക്ക് പോണം. എനിക്ക് വഞ്ചിലിടാൻ കാശ് തന്നില്ല. ഹോസ്പിറ്റലിൽ പോവാൻ ഓട്ടോക്കാരനെ ഏർപ്പാടാക്കണം. സമയത്തിന് വിളിച്ചാൽ കിട്ടത്തില്ല. മുല്ലേ, നിന്റെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് സഹിച്ചു തരാൻ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്കണം. എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ മണ്ടനാ, ലോട്ടറി മണ്ടൻ. പോയി ചേച്ചി, പോയി. പപ്പൻ ചേട്ടൻ നമ്മളെ വിട്ടു പോയി. കൊല്ലാമലക്കുന്നിന്റെ മേളിൽ നിന്ന് ചാടി. ഇവിടെ ആരും ഇല്ലേ? കേരളം മനസ്സിലായില്ല. എന്റെ പേര് സജി എന്നാണ്. പപ്പൻ എന്റെ കയ്യിൽ നിന്നാണ് ലോട്ടറി എടുക്കാറ്. വരും അകത്തോട്ടേക്ക് ഇരിക്കാൻ. പപ്പൻ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാര്യം? ചേട്ടൻ കൊറേ ലോട്ടറി എടുത്താ ഒന്നും അടിച്ചില്ല. വിഷമം കൊണ്ട് ഇങ്ങനെ ചെയ്തു പോയതാ. എന്താ പറയുന്നേ? എന്റെ കയ്യിൽ നിന്നെടുത്ത ഓണം പമ്പാണ് പപ്പന് ഒന്നാം സമ്മാനം അടിച്ചത്. ഇല്ല ഏട്ടാ, ലോട്ടറി അടിച്ചിട്ടുണ്ട്. എന്റെ ചേട്ടൻ ഇങ്ങനെ ചെയ്യത്തില്ല. ലോട്ടറികൾ എന്ത് ചെയ്തു? കളഞ്ഞോ? ആ മുറിയിൽ കിടപ്പുണ്ടാവും. അതിലൊന്നും ആ ലോട്ടറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞില്ല എന്നാ ഈ ലോട്ടറി മണ്ടൽ ലോട്ടറി ഒന്നും അടിക്കത്തില്ലെന്ന്. ഹലോ, ആരുമില്ലേ ഇവിടെ? ആരാ? ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. ബോഡി കൊണ്ടത് ഞാനാണ്. അന്ന് കാശ് വാങ്ങാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കാശ് വാങ്ങാനത്. എത്രയാണ് കാശ്? 500 രൂപയായിരുന്നു. അവിടെ കാശൊന്നും കാണില്ലായിരിക്കും. ഈ കുടുക്കിയിലെ കാശ് കൊടുത്തേക്കമ്മേ. സ്വർണ്ണ നിറമുള്ള ഉടുപ്പൊന്നും എനിക്ക് വേണ്ട. എനിക്കിനി ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അച്ഛനെ കൊണ്ടുവന്ന കാശല്ലേ, കൊടുത്തേക്കമ്മ. ഈ ലോട്ടറി ആണോ? ലോട്ടറി അതെ, ഇതാണ് ആ ലോട്ടറി.
പപ്പന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലമായത്. അവൻ പോയെങ്കിലും ഭാഗ്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത്. എന്തു തന്നെ ആയാലും അവന്റെ നഷ്ടം നികത്താൻ കഴിയില്ലെന്നറിയാം. എന്നാലും മറക്കുകയല്ലേ വഴിയുള്ളൂ. മോളെ, അച്ഛൻ മണ്ടനല്ല കേട്ടോ. മോളെ, അച്ഛൻ്റെ ഭാഗ്യപരീക്ഷണം വിജയിച്ചു. മോൾക്കുള്ളത് അച്ഛൻ്റെ ഈ ഓണസമ്മാനം.